കൂട്ടുകാരെ, നിങ്ങൾ അഞ്ചാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ കാസിമിന്റെ ചെരുപ്പ് എന്ന കഥ കേട്ടിട്ടില്ലേ? നമുക്കത് ഒരു ചിത്രകഥ രൂപത്തിൽ കാണാം. കെയ്റോ നഗരത്തിൽ ജീവിച്ചിരുന്ന ഒരു മുറിവൈദ്യനായിരുന്നു അബു കാസിം. അയാൾ അറുപിശുക്കനായിരുന്നു. കീറിപ്പറഞ്ഞ വേഷമായിരുന്നു കാസിമിൻ്റേത്. തുകൽ തുന്നിക്കൂട്ടിയ ചെരുപ്പാണ് അയാൾ ധരിച്ചിരുന്നത്. തൻ്റെ വസ്ത്രം ആകെ വൃത്തികേടായല്ലോ കാസിമിൻ്റെ ചെരുപ്പ് പോലെ. പഴയ സാധനങ്ങളെ കളിയാക്കാൻ കാസിമിൻ്റെ ചെരുപ്പ് പോലെ എന്നൊരു പ്രയോഗം തന്നെ നാട്ടിൽ ഉണ്ടായി. ഒരു ദിവസം കാസിം സ്നാനഗൃഹത്തിൽ കുളിക്കാൻ പോയി. തൻ്റെ ചെരുപ്പ് പുറത്ത് ഊരിയിട്ടു. ഇതേ സമയം തന്നെ ന്യായാധിപനും അവിടെ കുളിക്കാൻ വന്നു. അദ്ദേഹവും ചെരുപ്പ് പുറത്തൂരിയിട്ടു. അയ്യയ്യോ, ഇത് കാസിമിൻ്റെ പഴഞ്ചൻ ചെരുപ്പല്ലേ! ഈ വൃത്തിയേട്ട സാധനം ന്യായാധിപന്റെ കണ്ണിൽപ്പെട്ടാൽ അദ്ദേഹം ദേഷ്യപ്പെടും. ഇത് മാറ്റിയിട്ടേക്കാം. ഭൃത്യൻ ചെരുപ്പ് മാറ്റിയിട്ടു. ഈ സമയത്താണ് കാസിം കുളി കഴിഞ്ഞ് പുറത്തെത്തിയത്. എന്താ ഇത്, എൻ്റെ ചെരുപ്പ് പുത്തൻ ചെരുപ്പായി മാറിയോ? എനിക്ക് ദൈവം സമ്മാനിച്ചതാവും ഇത്. കാസിം ആ ചെരുപ്പ് ധരിച്ച് പോയി. എൻ്റെ ചെരുപ്പ് എവിടെ? ആരാണത് മോഷ്ടിച്ചത്? ആരവിടെ? ന്യായാധിപൻ കുളിച്ചു കഴിഞ്ഞ് എത്തിയപ്പോൾ ഭടന്മാർ കാസിമിനെ പിടികൂടി ന്യായാധിപന്റെ മുന്നിലെത്തിച്ചു. തിരുമേനി, കാസിമാണ് അങ്ങയുടെ ചെരുപ്പ് മോഷ്ടിച്ചത്. ആഹാ, അവൻ അത്രക്കായോ? അവനെ തുറങ്കിലടയ്ക്കൂ. വലിയൊരു തുക പിഴയായി നൽകി കാസിം ജയിലിൽ നിന്ന് പുറത്തിറങ്ങി. എൻ്റെ പണം നഷ്ടപ്പെടുത്തി ഈ സാധനം നശിച്ചു പോട്ടെ. അയാൾ തൻ്റെ ചെരുപ്പ് നൈൽ നദിയിലേക്ക് വലിച്ചെറിഞ്ഞു. അയ്യോ, നമ്മുടെ വല കീറിയല്ലോ. ഇത് കാസിമിൻ്റെ ചെരുപ്പാ. അതിലെ ആണുങ്ങൾ കൊണ്ടാ നമ്മുടെ വല കീറിയത്. നദിയിൽ മീൻ പിടിക്കുകയായിരുന്ന മുക്കുവന്മാരുടെ വലയിൽ കാസിമിൻ്റെ ചെരുപ്പ് കുരുങ്ങി. മീൻ പിടുത്തക്കാർ ചെരുപ്പ് കാസിമിൻ്റെ കടയിലേക്ക് വലിച്ചെറിഞ്ഞു. നീ തുലഞ്ഞു പോവട്ടെ. അയ്യോ, എൻ്റെ പനിനീർ കുപ്പികളും മരുന്നുകളും പൊട്ടിയല്ലോ. എല്ലാത്തിനും കാരണം ഈ ചെരുപ്പുകളാണ്. ഇത് മണ്ണിൽ കുഴിച്ചിടാം. ഓഹോ, കാസിം ചെരുപ്പ് കുഴിച്ചിടുകയാണോ? ഒരു സൂത്രം ഒപ്പിക്കാം. കാസിമിൻ്റെ അയൽക്കാരൻ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അയൽക്കാരൻ നേരെ അധികാരിയുടെ അടുത്തെത്തി. അങ്ങുന്നേ, കാസിമിന് നിധി കിട്ടി. അയാളത് വീട്ടുമുറ്റത്ത് കുഴിച്ചിട്ടിരിക്കുക. ഓഹോ, അങ്ങനെയാണോ? നിധി നമുക്ക് അവകാശപ്പെട്ടതാണ്. ആരവിടെ? പോയി നിധി കൊണ്ടുവരൂ. നിധി പരിശോധിക്കാൻ ഭടന്മാർ കാസിമിൻ്റെ വീട്ടിലെത്തി. അവർ കുഴിമാന്തി നോക്കിയപ്പോൾ കിട്ടിയത് പഴയ ചെരുപ്പാണ്. അധികാരിയെ പറ്റിക്കാൻ മാത്രം നിനക്ക് ധൈര്യം വന്നോ? നിന്നെ ഞങ്ങൾ തുറങ്കിലടയ്ക്കും. അയ്യോ, എന്നെയൊന്നും ചെയ്യരുതേ. എത്ര തുക വേണമെങ്കിലും ഞാൻ തരാം. ഭടന്മാർ കാസിം നൽകിയ പണവും വാങ്ങിപ്പോയി. കാസിം ചെരുപ്പ് തോട്ടിലേക്ക് വലിച്ചെറിഞ്ഞു. ചെരുപ്പ് ഒഴുകി തൊട്ടടുത്തുള്ള മില്ലിലെ ചക്രത്തിൽ കുടുങ്ങി. അങ്ങനെ യന്ത്രം കേടായി. ഹോ, കാസിമിൻ്റെ ചെരുപ്പാണല്ലോ ഇത്. അയാളിൽ നിന്നും നഷ്ടപരിഹാരം വാങ്ങണം. മില്ലുടമയുടെ പരാതിയെ തുടർന്ന് കാസിമിന് വീണ്ടും പണം നഷ്ടമായി. കാസിം ചെരുപ്പ് മട്ടുപ്പാവിലേക്ക് വലിച്ചെറിഞ്ഞു. അതുവഴി പോയ ഒരു നായ മട്ടുപ്പാവിലെത്തി ചെരുപ്പ് കടിച്ച് കളിച്ചു. ചെരുപ്പ് ഒരു വൃദ്ധയുടെ തലയിലേക്ക് വീണു. അയ്യോ, എൻ്റെ തല പോയേ! ഇതാ കാസിമിൻ്റെ ചെരുപ്പ് ആണല്ലോ. ആണി കൊണ്ട് എൻ്റെ തല പൊട്ടി ചോര ഒലിക്കുന്നു. അയ്യോ, ആ കാസിമിനെ എൻ്റെ കയ്യിൽ കിട്ടിയാൽ! വൃദ്ധ അധികാരിക്ക് പരാതി നൽകി. കാസിമിനെ പിടിച്ച് അധികാരിയുടെ മുന്നിലെത്തിച്ചു. കാസിം, തൻ്റെ ചെരുപ്പ് കൊണ്ട് ഇവിടെ ആളുകൾക്ക് ജീവിക്കാൻ വയ്യാതായിരിക്കുന്നു. ഈ വൃദ്ധയ്ക്ക് വേണ്ട നഷ്ടപരിഹാരം നീ നൽകണം. എൻ്റെ ഈ നശിച്ച ചെരുപ്പാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. ഇത് ഇനി എനിക്ക് വേണ്ട. ഈ ചെരുപ്പ് എൻ്റേതല്ലെന്ന് വിളംബരത്തിലൂടെ ഇനി പ്രഖ്യാപിക്കണം. തൻ്റെ ചെരുപ്പ് ഉപേക്ഷിച്ച് കാസിം ഓടിപ്പോയി. അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത
പോലെയുള്ള പിശുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാക്കും എന്നതാണ് കാസിമിന്റെ കഥ പഠിപ്പിക്കുന്ന ഗുണപാഠം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.